അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലമദുൽ അറബിഅാലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫുൽ നമ്പിയ ഇവൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ വ അസ്ഹാബിഹി ഹബീബിനഹമ്മദിൻ അസ്ഹാബിജ്മീൻ ബി ഹസൻദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ അഹ്ലുസുന്നയുടെ വിശ്വാസം സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നാണ് വ്യക്തമായ പ്രമാണങ്ങളുടെ പിൻബലത്തോടു കൂടി അവർ അത് വിശദീകരിക്കാറുമുണ്ട് സിഹറിന് യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കെടുതിയെ തൊട്ട് അള്ളാഹുവിൽ അഭയം തേടേണ്ടതുണ്ട് എന്നും അത്തരം പ്രവർത്തനങ്ങളുമായി യാതൊരു നിലക്കും ബന്ധപ്പെടാൻ പാടില്ല എന്നും അത്തരം പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി മുവഹിദുകളായ ആളുകൾ ഏർപ്പെടേണ്ടതുണ്ട് എന്നുമാണ് അഖിലുസുന്നതി വൽ ജമാഅത്ത് വിശദീകരിക്കാറുള്ളത് ഇപ്രകാരം സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് അത് സിഹറ് ചെയ്യാനോ സിഹറ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുവാനോ വേണ്ടിയല്ല മറിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കെടുതികളെ തൊട്ട് അള്ളാഹുവിൽ അഭയം തേടേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് സിഹറിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിക്കുവാനുള്ള കാരണം നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫലഖിൽ അള്ളാഹു സുബാനഹുബത്ത് ആലയോട് നമ്മൾ അഭയം തേടുന്ന വിഷയങ്ങളിൽ ഒന്നെന്താണ് വമിൻ ഷെറിൻ നഫ സാത്തിഫിൽ ഓക്കത് കെട്ടുകളിൽ ഊതുന്ന സാഹിറുകളുടെ അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കെടുതിയിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്നാണ് അപ്പോൾ സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റേതായ ചില അനുഭവങ്ങളുണ്ട് ചില തിക്തഫലങ്ങളുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കെടുതികളിൽ നിന്ന് അള്ളാഹുവിൽ അഭയം തേടേണ്ടതാണ് എന്നാണ് അള്ളാഹു സ്ബാൻ വത്തല നമ്മെ പഠിപ്പിക്കുന്നത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ധാരാളം മുഫസ്സിരിയങ്ങൾ ആ നിലക്ക് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സിഹറിനെയും അതിൻ്റെ യാഥാർത്ഥ്യത്തെയും നിഷേധിക്കുന്ന ആളുകൾ പല നിലക്കുമുള്ള തെറ്റായ വാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സിഹറിന് യാഥാർത്ഥ്യമില്ല എന്ന് സമർത്ഥിക്കാറുള്ളത് പലപ്പോഴും നബിസലാഹു അലൈ വസ്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട പല ഹദീസുകളെയും അവർ തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല മറ്റു ചില ഹദീസുകളുടെ പിൻബലത്തോടു കൂടി ആ ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സിഹറിന് യാഥാർത്ഥ്യമില്ല എന്നവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനത്തിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റായി വന്നിട്ടുള്ള ഒരു സംസാരം നിങ്ങൾ കേൾക്കുക കോഴിക്കോട്ട് നടന്ന ഒരു സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആ ഒരു ദുർവ്യാഖ്യാനത്തിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാം ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു ദുരന്തമാണ് വിശ്വാസം അള്ളാഹുന്റെ പ്രവാചകർ പറഞ്ഞുവല്ലോ ലായ ദുഹലിൽ തന്നെ സലാസത്തും മുതുമിനു ഖം വഖാത്തി മൂന്ന് വിഭാഗം ആളുകൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഒന്ന് കുടുംബബന്ധം മുറിച്ചു കളയുന്നവൻ മുതുമിനു ഖം്രീം ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നവൻ മൂന്നാമത്തേത് സിഹറിനെ സത്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ നോക്കൂ ഇവിടെ ഉദ്ധരിച്ച ഹരി ആ ഹദീസ് യഥാർത്ഥത്തിൽ ഇബിൻ ഹിബാൻ റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹസൻ എന്ന ദർജയിൽ ഉൾപ്പെടുത്താവുന്ന ഹദീസാണ് ആ ഹദീസിൽ നബി അല്ലാഹു അലൈ വസ്ലമ പറയുന്നത് ലാ യുഹുൽ മുഴു മുഴുക്കുടിയനായ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന ധാരാളമായി കള്ളു കുടിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല വല മുൻ ഉൻ ബിസ്ഹറിൻ സിഹറിൽ വിശ്വസിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല വല കാത്തിൻ കുടുംബബന്ധം മുറയ്ക്കുന്ന ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ഈ ഹദീസിലെ വല മുൻ ബി സിഹറിൻ സിഹറിൽ വിശ്വസിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന വാക്കിന് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന ഒരു പ്രവണതയാണ് പല ആളുകളിലും കാണുന്നത് എന്നാൽ ഇവിടെ നബി അലൈഹി ലാലിസ്ലമ പറയുന്നത് സിഹറിൽ വിശ്വസിക്കുന്നവൻ എന്നാണ് മറ്റൊരു രീായത്തിൽ അതിപ്രകാരമാണ് വന്നിട്ടുള്ളത് സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ സിഹറിനെ സത്യപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ഇവിടെ സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചല്ല പറഞ്ഞിട്ടുള്ളത് മറിച്ച് സിഹറിനെ സത്യപ്പെടുത്തുക സിഹറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ സിഹറ് ചെയ്യാം അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം സിഹറ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് വിശ്വസിക്കാം എന്നെല്ലാം കരുതുന്നവരെ സംബന്ധിച്ചാണ് ഇക്കാര്യം വളരെ കൃത്യമായി മറ്റൊരു ഹദീസിലും വന്നിട്ടുണ്ട് ഇമാം മു മുഹമ്മദ് റഹ്മത്ത്ള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നതിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ഹു അലി വസ്ലമ പറയുന്നത് മൻ ഔ അറാഫൻ ഫഖദ് അല മുഹമ്മദിൻ ആരെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെ അടുത്തോ കണിയാൻ്റെ അടുക്കലോ ഭാവി പറയുന്ന ആളുകളുടെ അടുക്കലോ അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോവുകയും അവർ പറയുന്നതിനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈ വസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ അവിശ്വസിച്ചിരിക്കുന്നു അപ്പോൾ ഇതേപോലെയുള്ള സിഹറ് ചെയ്യുന്ന ആളുകളുടെ അത്തരം പ്രവർത്തനങ്ങളെ സത്യപ്പെടുത്തലും അതേപോലെ തന്നെ അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യുക അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ സിഹറിൻ്റെ യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ സിഹറിന് എന്തെങ്കിലും അനന്തര ഫലങ്ങളുണ്ടോ അതിൽ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചല്ല അതേതുപോലെയാണ് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം പരിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തായത്തിൽ അള്ളാഹുസ്ബാനോ തല പറയുന്നത് കാണാം ഫമൻ യക്ഫുർ ബി ത്വാഗൂത്തി വയുഹി ഫം സഖിൽ ആരെങ്കിലും ത്വാഗൂത്തിൽ അഥവാ പിശാജിൽ അവിശ്വസിക്കുകയും ഇബിലീസിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവർ ഉറപ്പേറിയ ഒരു കയറിനെയാണ് ഒരു പാർശ്വത്തെയാണ് മുറുക പിടിച്ചിട്ടുള്ളത് ഇവിടെ യക്ഫുർ ബിത്താകൂത്ത് താകൂത്തിൽ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് താകൂത്ത് തന്നെ ഇല്ല എന്ന് പറയലാണോ പ്രിയപ്പെട്ടവരെ അല്ല മറിച്ച് പിശാജിനെ ആരാധിക്കാം പൈശാചിക ഏർപ്പെടാം എന്നുള്ള നിലക്ക് പിശാജ് ക്ഷണിക്കുന്ന ഷിർക്കൻ കുഫറൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതല്ലാതെ താകൂത്തിൽ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ താകൂത്ത് തന്നെ ഇല്ല എന്ന് പറയലല്ല അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം സൂറത്തു സബ ഇൽ അള്ളാ ഉ സുബാനഹുഅല നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ആയത്തുകളിൽ കിയാമത്ത് നാളിൽ മലക്കുകളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളെയായിരുന്നോ ജനങ്ങൾ ആരാധിച്ചിരുന്നത് അപ്പോൾ മലക്കുകൾ പറയുന്നൊരു മറുപടിയിൽ കാണാം കാലു സുബാനക്ക അന്ത വലിയുനാമിൻ ദൂനിയും ബൽഖാനുയാബുദൂനൽ ജിൻ അള്ളാഹു അവർ ജിന്നുകൾക്കാണ് ഇബാദത്ത് ചെയ്തത് അക്സറുഹും ബിഹിം അക്സർഹും അവരിൽ മഹാഭൂരിപക്ഷവും ജിന്നുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു അപ്പോൾ ജിന്നുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ജിന്നുകളുണ്ട് എന്ന് വിശ്വസിച്ചു എന്നാണോ അല്ല മറിച്ച് ജിന്നുകളെ ആരാധിക്കാം ജിന്നുകളുമായി ബന്ധപ്പെട്ട പൈശാചിക പ്രവർത്തനങ്ങളും ആ നിലക്കുണ്ടാകുന്ന ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാം എന്ന് വിശ്വസിക്കുന്നതിനെക്കുറിച്ചാണ് അതല്ലാതെ ജിന്നുകളുണ്ട് എന്ന് വിശ്വസിക്കലല്ല അതുകൊണ്ട് തന്നെ അവർ ജിന്നുകളിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ പ്രത്യക്ഷത്തിൽ തന്നെ ആ വാക്കെടുത്തുകൊണ്ട് ജിന്നുകളില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നൊരാൾ അർത്ഥം പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതേപോലെ തന്നെ താകൂത്തിനെ അവിശ്വസിക്കണമെന്ന് ഖുർഹാനിലുണ്ട് അതുകൊണ്ട് താകൂത്ത് തന്നെ ഇല്ല പിശാജ് തന്നെ ഇല്ല എന്ന് ഇതിൻ്റെ പ്രത്യക്ഷത്തിൽ നിന്ന് അർത്ഥമെടുത്തുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതേപോലെ തന്നെയാണ് സിഹറിൽ അവിശ്വസിക്കുക അതല്ലെങ്കിൽ സിഹറിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് സിഹറിന് ഏതെങ്കിലും നിലക്കുള്ള തസീറുണ്ടോ അതിന് എന്തെങ്കിലും ഫലങ്ങൾ ഉണ്ടാകുമോ അതിന് ഹട്ടീക്കത്തുണ്ടോ എന്ന വിഷയത്തിൽ വിശ്വസിക്കുന്നതിനെ സംബന്ധിച്ചല്ല മറിച്ച് സിഹർ എന്ന പ്രവർത്തനം ചെയ്യാം സാഹിറന്മാർ പറയുന്നതെല്ലാം സത്യമാണ് തുടങ്ങി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇല്ലായെങ്കിൽ ലോകത്തിലുള്ള അഖിലുസന്നത്തിൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരെല്ലാം തന്നെ അവർ സ്വർഗത്തിൽ പോകുന്നവരല്ല എന്ന് പറയേണ്ടി വരും കാരണം അവരൊക്കെ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് അംഗീകരിച്ചവരാണ് വളരെ വിദൂരതയിലേക്കൊന്നും പോവേണ്ടതില്ല എല്ലാവർക്കും സുപരിചിതനായ പണ്ഡിതനാണല്ലോ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറുകൾ വ്യാപകമായി നമ്മുടെ നാട്ടിലുള്ള വ്യത്യസ്ത പ്രസ്ഥാനത്തിലെ ആളുകൾ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന റഫർ ചെയ്യുന്ന ഒരു ആധികാരികമായ തഫ്സീറാണ് അമി അമാനി മൗലവിയുടെ തഫ്സീർ ആ തഫ്സീറിൽ അദ്ദേഹം സൂറത്തുൽ ബഖറയിലെ സിഹ്റുമായി ബന്ധപ്പെട്ട ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ നോക്കൂ നിങ്ങൾ അദ്ദേഹം യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ സമുന്നതരായ നേതാക്കളിൽപ്പെട്ട ഒരാളാണ് സലഫീ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം പറയുകയാണ് സിഹ്റിലൂടെ അള്ളാഹുവിൻ്റെ ഉത്തരവ് കൂടാതെ ഒരാൾക്കും അവർ ഉപദ്രവം വരുത്തുന്നവരല്ല എന്ന് പറഞ്ഞാൽ സിഹ്റ് ചെയ്യുന്ന ആളുകൾ എന്നാൽ ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലം ഉണ്ടാകുമെന്ന് അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഫലങ്ങളാകട്ടെ നല്ലതും ചീത്തയുമാകാം ഉപകാരവും ഉപദ്രവവുമാകാം അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരവുമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവൻ വിരോധിക്കുന്നതും ഉദാഹരണമായി വാളെടുത്ത് മനുഷ്യൻ്റെ കഴുത്തിന് വെട്ടിയാൽ മരണത്തിനിടയാകാമെന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒന്നാണ് അതുകൊണ്ടാണ് വിരോധിക്കപ്പെട്ടിരിക്കുന്നതും അതേസമയത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതുമല്ല ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അവൻ്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ചു തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹറിൻ്റെയോ സിഹിർ ചെയ്യുന്നവൻ്റെയോ സ്വന്തം കഴിവുകൊണ്ടല്ല കൊണ്ടല്ല ഒരു ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഭാര്യാഭർത്താക്കൾക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത് എന്ന് സാരം ഇവിടെ പ്രത്യേകം മനസ്സിരുത്തേണ്ടെന്നൊരു സംഗതിയുണ്ട് ഭാര്യാഭർത്താക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യമെന്ന് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞതല്ലാതെ അക്കാര്യം പ്രാവർത്തികമാകും എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നുള്ളാഹ് വിവരിച്ചിട്ടില്ല അത് വിവരിക്കലല്ല ഇവിടെ ഉദ്ദേശം അങ്ങനെ ചില ദുഷ്പ്രവർത്തികളൊക്കെ ഉണ്ട് അവ അവിശ്വാസത്തിൽപ്പെട്ടതാണ് പക്ഷേ അവ മൂലം ഉപദ്രവകരങ്ങളായ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായേക്കാം എന്നാൽ അത് തൽക്കർത്താക്കൾക്ക് അദൃശ്യമോ അമാനുഷികമോ ആയ വല്ല കഴിവുകളും ഉള്ളതുകൊണ്ടൊന്നുമല്ല അള്ളാഹു നിശ്ചയിച്ചതും മനുഷ്യർക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്തതുമായ ചില രഹസ്യങ്ങൾ നിലവിലുണ്ട് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കണ്ട് മനുഷ്യർ വഞ്ചിതരാവരുത് എന്നൊക്കെ ഉണർത്തുകയാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശം അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണത്തിൽപ്പെട്ടതൊന്നാണ് സിഹർ ചെയ്യുന്ന ആളുകൾ ചില പ്രത്യേക പ്രവർത്തനങ്ങൾ ചെയ്യുകയും പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ചില ആരാധനകൾ പൈശാചിക ശക്തികൾക്ക് അവർ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തിക്കുന്ന രീതി നമുക്കറിയില്ലെങ്കിലും അതുകൊണ്ട് ചില ഉപദ്രവകരങ്ങളായ കാര്യങ്ങൾ ഉണ്ടായേക്കാം അത് അത് ചെയ്യുന്ന ആളുകൾക്ക് ദിവ്യത്വം ഉള്ളത് കൊണ്ടൊന്നുമല്ല അമാനുഷിക കഴിവുള്ളത് കൊണ്ടുമല്ല അള്ളാഹു നിശ്ചയിച്ച ചില കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നു എന്ന് വളരെ കൃത്യമായി മുഹമ്മദ് അമാനി മൗലവി നമുക്ക് മനസ്സിലാക്കി തരികയാണ് അപ്പോൾ സിഹറിന് അത് ചെയ്യുന്ന ആളുകൾക്ക് ചില ഉപദ്രവകരങ്ങളായ കാര്യങ്ങൾ അവരുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അത് അവരുടെ കഴിവ് കൊണ്ടല്ല അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ടാണ് ഈ നിലക്ക് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവർ സ്വർഗത്തിൽ പോവുകയില്ല എന്നല്ല നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇല്ലായെങ്കിൽ നിങ്ങൾ നോക്കൂ മഹാനായ മാം കുർത്തുബി അറഹമത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് അഹ്ലു സുന്ന അന്ന വലഹു സിഹറ് അത് സ്ഥാപിക്കപ്പെട്ടതാണ് അതിന് യാഥാർത്ഥ്യവുമുണ്ട് എന്ന് അഹ്ലു സുന്ന അംഗീകരിക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കൂ നബിസ് അള്ളാഹു അലൈ വസ്ലമയും സഹാബത്തും അടക്കമുള്ള താപ്യങ്ങളും തബോ താപ്യങ്ങളും അടക്കമുള്ള വൽ ജമാഅത്തിൻ്റെ ആളുകൾ അവരെല്ലാവരും തന്നെ സിഹറിന് യാഥാർത്ഥ്യമുണ്ടെന്ന് അംഗീകരിക്കുന്നവരാണ് അവരാരും സ്വർഗത്തിൽ പോവുകയില്ല എന്നാണോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല സൂറത്തുൽ ബക്കറയിൽ കാണാം ഭാര്യഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന ചില വിദ്യകൾ അവർ ഹാറൂത്തിൽ നിന്നും മാറൂത്തിൽ നിന്നും പഠിച്ചു എന്ന് അതിനെക്കുറിച്ച് പറയുന്നിടത്ത് ഇമാം കുർത്തുബി റഹിമൗ രേഖപ്പെടുത്തി വലോഹു ലം അന്നഹും ലഹു യു സിഹറിന് യാഥാർത്ഥ്യമില്ലെങ്കിൽ അത് പഠിക്കാനോ പഠിപ്പിക്കാനോ കഴിയില്ല അള്ളാഹ് ഉസ്മാനുത്തല നമുക്കത് അറിയിച്ചു തന്നത് അതിന് ചില യാഥാർത്ഥ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതേപോലെ തന്നെ ഇമാ ബുഖാരി റഹ്മത്തല്ലാഹി അലൈ ഇമാം മുസ്ലിം തുടങ്ങിയ ധാരാളം മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സെഹ്റ് ചെയ്യപ്പെട്ട കാര്യം പറയുന്നുണ്ട് അതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ആശ്വാസം നൽകിയതിനെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ഫത് ആഫാനി അള്ളാഹ് അള്ളാഹു സുബാൻ താല എനിക്ക് ഷിഫ നൽകിയിരിക്കുന്നു എന്നാണ് അമ്മ അന ഫഖദ് ഫഷി അല്ലാഹ് എന്നും ബുഖാരിയിലുണ്ട് അള്ളാഹു എനിക്ക് ഷിഫ നൽകിയിരിക്കുന്നു അപ്പോൾ സിഹറ് ചെയ്തപ്പോൾ ആ സിഹറ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിൽ അതേപോലെ തന്നെ പ്രവാചകൻ്റെ ചില തോന്നലുകളിൽ അത് പ്രതിഫലിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു എനിക്ക് ഷിഫ നൽകി എന്ന് നബി നബിസ്വലാഹു അലൈ വസ്ലമ പറയുകയില്ല അപ്പോൾ അതുകൊണ്ടുള്ള ചില പ്രയാസങ്ങൾ നബി സലാഹു അലൈ വസ്ലമക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഷിഫ നൽകി എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സിഹറിൻ്റെ യാഥാർത്ഥ്യം പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്

ഇമാം നബവി റഹമത്തുള്ള അലിയുടെ കൗലുദ്ധരിക്കുന്നുണ്ട് അത് ഞാൻ പറയാൻ കാരണം ഇമാം ഹജർ റഹമത്തുല്ലാഹി അലി അതേപോലെ തന്നെ ഇമാം നവവി അവരൊക്കെ തന്നെ സിഹറിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് ശക്തമായ ഭാഷയിൽ പറഞ്ഞവരാണ് അവിടെ പറയുന്നത് കാലൻ നവവീയു ശരിയായ എന്ന് പറയുന്നത് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്നതാണ് വബിഹി കത്താഅൽ ജുംഹൂറും മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് തീർത്തു പറഞ്ഞിട്ടുണ്ട് വ അലൈഹി അഹമ്മത്തുൽ അലമ മൊത്തത്തിൽ പണ്ഡിതന്മാരെല്ലാം അത് അംഗീകരിക്കുന്നവരാണ് മാത്രമല്ല വ വയദു അലൈഹിൽ ആ പരിശുദ്ധ ഖുർആാനും അതേപോലെ തന്നെ മഷൂറായ സഹീഹായ ഹദീസുകളും അതിന് തെളിവുമാണ് അപ്പോൾ ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണത് അഖിലുസൂന്നെ അംഗീകരിക്കുന്ന കാര്യമാണത് അപ്പോൾ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് അംഗീകരിച്ചാൽ അവർ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് പറയുമ്പോൾ അഖിലുസുന്നത്തിവൽ ജമാഅത്തിൻ്റെ മുഴുവൻ പണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്നവരും അതേപോലെ തന്നെ നബിസലാഹു അലൈവി വസ്ലമയിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ച സ്വഹാബികളും താബീയങ്ങളും തപൗത്ഥാബീയങ്ങളും എല്ലാവരും അവർ സ്വർഗത്തിൽ പോകാത്തവരാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ടിത് ഹദീസിനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഹദീസിൽ മുക്മിനുൻ ബിസ്സിഹർ എന്ന് പറഞ്ഞാൽ മറ്റൊരു രൂപായത്തിൽ വന്നതുപോലെ മുസദ്ദിഖുൻ ബിസിഹർ എന്നാണ് സിഹറിനെ സത്യപ്പെടുത്തലാണ് അഥവാ സിഹറിൻ്റെ പ്രവർത്തനത്തെയും അത് ചെയ്യുന്ന ആളുകൾ പറയുന്നതിനെയുമൊക്കെ സത്യപ്പെടുത്തി അതിൻ്റെ വക്താവായി തീരുന്നവൻ അവൻ മദ്യവാനിയെപ്പോലെയാണ് അവർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റാത്തതുപോലെ ഇവർക്കും പറ്റുകയില്ല അതല്ലാതെ സിഹറ് ഏതെങ്കിലും ആളുകൾ ചെയ്താൽ അതിന് മോശമായ ഫലങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് എന്ന് പണ്ഡിതന്മാരാരും വിശദീകരിച്ചിട്ടില്ല അഖിലുസുന്നക്ക് പരിചയമില്ലാത്ത വിശദീകരണമാണ് പലരും നൽകുന്നത് സിഹറിൻ്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവരുന്ന ചില ദുർവ്യാഖ്യാനങ്ങളാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു സിഹറിന് യാഥാർത്ഥ്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അഖിലുസുന്നത്തിൽ ജമാത്ത് പറയുന്നത് എന്തിനാണ് അതിൻ്റെ കെടുതിയ തൊട്ട് ജനങ്ങൾ കാവൽ തേടാൻ വേണ്ടിയാണ് കാരണം നമുക്കറിയാം ഏഴ് മഹാപാപങ്ങളിൽ ഷിർക്കി കഴിഞ്ഞാൽ പിന്നെ എണ്ണിയത് സിഹറാണ് എന്തുകൊണ്ടാണത് ഷിർക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ് സിഹറ് അതുകൊണ്ട് ധാരാളം പ്രശ്നങ്ങൾ എക്കാലഘട്ടത്തിലും സമൂഹത്തിലുണ്ടായിട്ടുണ്ട് കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വ്യക്തികളിൽ ഉണ്ടായിട്ടുണ്ട് സിഹറിൻ്റെ പല നിലക്കുമുള്ള അനന്തര ഫലങ്ങൾ സമൂഹത്തിലുണ്ടായിട്ടുണ്ട് അതെല്ലാം അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളാണ് എന്നാൽ അതിൽ നിന്നെല്ലാം അള്ളാഹു ഉസ്മാനോത്തിന് നമുക്ക് രക്ഷ നൽകും എപ്പോൾ അള്ളാഹു പറയുന്നത് പോലെ നമ്മൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ എന്നാൽ സിഹറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെയൊന്നില്ല എന്ന് പറയുകയും ചെയ്താൽ ആളുകൾ മുൻകരുതൽ എടുക്കുകയില്ല അവർ ആ വിഷയത്തിൽ അള്ളാഹുവിനോട് അഭയം തേടുകയില്ല അത് സമൂഹത്തിന് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുമെന്നത് കൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് സിഹറിന് ഒരു നിലക്കും യാതൊരു ഫലവും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഖുർആാനിനും സുന്നത്തിനും അഖിലുസുന്നയുടെ വാദത്തിനും എതിരാണ് അതൊരു പുത്തൻ വാദമാണ് പുത്തൻ വാദം എന്ന് പറഞ്ഞാൽ പുത്തൻവാദികളായ ആളുകൾ വാദിച്ച വാദമാണ് മത്തസിലിയാക്കള പോലെയുള്ള ആളുകൾ വാദിച്ച വാദമാണ് അഖിലുസുന്നക്ക് വാദം പരിചയമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക സത്യം സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീക്ക് الله سبحانه وتعالى وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.